എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പുന്നമടയിലേക്ക് പുന്നമട കായലിന്റെ ഓരത്തേക്ക് സ്വാഗതം. എനിക്കൊപ്പം കുറച്ച് അതിഥികളുണ്ട്. ഇതുപോലെ ഒരു ദിവസം, ഒരുപക്ഷെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ദിവസം, സാധാരണ ഓഗസ്റ്റ് മാസത്തിലെ രണ്ടാം ശനിയാഴ്ചയാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കാറ്. അതിന്റെ ചരിത്രം അങ്ങനെയാണ്. ഇതുപോലെ ഒരു ദിവസം നെഹ്റു ട്രോഫി വള്ളംകളിയുടെ കവറേജ് ആരംഭിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതിന്റെ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ, ഒരു വഞ്ചിപ്പാട്ടില്ലാതെ എങ്ങനെയാണ് തുടങ്ങുക എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വഞ്ചിപ്പാട്ടുമായി തന്നെ തുടങ്ങാം. ആദ്യം നമുക്ക് അവരുടെ ചില വിശേഷങ്ങളൊക്കെ ചോദിക്കും. നിങ്ങൾക്ക് ഈ പ്രത്യേക സംഘമാണോ വഞ്ചിപ്പാട്ട് സംഘം പതിവായി? അതെ, ഞങ്ങള് കൈനഗിരി നവോദയ വഞ്ചിപ്പാട്ട് സംഘം ആണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. 68ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തോടനുബന്ധിച്ച് 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വളരെ സന്തോഷകരമായിട്ടാണ് ഞങ്ങൾ ഈ ജലമേളയും ഈ വഞ്ചിപ്പാട്ട് ആഘോഷ പരിപാടികളും എല്ലാം കുട്ടനാടിൻ്റെ ഒരു ഹൃദയതാളമാക്കി മാറ്റിയിരിക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ട് നടക്കുന്ന ഈ വഞ്ചിപ്പാട്ടിൽ ഇന്ന് മനോഹരമായ ഒരു പാട്ട് പാടുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്നോടൊപ്പം നിൽക്കുന്നത് കൈനഗിരിയിലെ നവോദയ വഞ്ചിപ്പാട്ട് സംഘത്തിലെ പാട്ടുകാരാണ്. ഈ കൈനഗിരി എന്ന് പറയുമ്പോൾ, നമ്മൾ പണ്ടൊക്കെ ഈ റേഡിയോയിൽ ആകാശവാണിയിൽ കമൻ്ററി കേൾക്കുമ്പോഴാണ് സ്ഥിരം ഈ അങ്ങനെയാണ് ഈ വള്ളംകളിയോടുള്ള ഒരു താല്പര്യമൊക്കെ തോന്നിയത്. കാരിച്ചാല് ജവഹർ താങ്കരിയൊക്കെ ആയിരുന്നു അന്ന് വളരെ സജീവമായി ഇന്ന് UBC കൈനഗിരി സ്ഥിരം കേൾക്കുന്ന ഒരു പേരായിരുന്നു. അതുകൊണ്ട് വള്ളംകളിയുമായി നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് നിങ്ങളുടെ നാട് എന്ന് തോന്നുന്നു. അതെ അതെ, തീർച്ചയായിട്ടും UBC എന്ന് പറയുന്നത് ഞങ്ങളുടെ മുത്തച്ഛനാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ UBC എന്ന ക്ലബ് രൂപം കൊണ്ടതാണ്. അതുകൊണ്ടാണ് മുത്തച്ഛൻ എന്ന് പറയുന്നത്. ആ UBC അതുപോലെ തന്നെ UBCക്ക് ഇത്തവണ കരുത്ത് പകരുവാൻ വേണ്ടി കാരിച്ചാൽ വള്ളം കിട്ടിയിരിക്കുകയാണ്. വള്ളങ്ങളുടെ ചരിത്രത്തിൽ തന്നെ ഒരു പുനഃസമാഗമമാണ് എന്ന് UBCക്ക് കാരിച്ചാൽ എന്ന് വള്ളം കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെയേറെ 100% ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ഇക്കുറി 68ാമത് ജലോത്സവത്തിൻ്റെ നെഹ്റു ട്രോഫി ഞങ്ങൾ കരസ്ഥമാക്കുന്നു. അതിരിക്കട്ടെ, 2 വർഷം ഈ നെഹ്റു ട്രോഫി വള്ളങ്ങളിൽ ഇല്ലാതിരുന്ന കാലയളവിൽ നിങ്ങൾ എങ്ങനെ ചെലവഴിച്ചു? ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം വഞ്ചിപ്പാട്ടും വള്ളംകളിയും എന്നൊക്കെ പറയുന്ന കുട്ടനാടിൻ്റെ ഹൃദയതാളമാണ്. അത് മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങൾക്കൊരു ജീവിതമില്ല. അതുപോലെ തന്നെ ഈ പ്രദേശത്ത് ആകെ ഒരു കരയിൽ നിന്ന് മറ്റൊരു കരയിലേക്ക് പോകണമെങ്കിൽ ചെറിയ വള്ളങ്ങൾ കൂടിയേ തീരൂ. അപ്പോൾ ഇത് ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം വളരെ വേദനയോട് കൂടിയാണ് കുട്ടനാടൻ ജനത കഴിഞ്ഞു പോന്നിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പാട്ട്, ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ഞങ്ങള് ഇത് കുചേരവൃത്തത്തിലെ ഏതാനും വരികളാണ് പാടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആ ഓക്കെ, തുടങ്ങാം തുടങ്ങാം തുടങ്ങാം. മുഖ്യമായ പുസ്തകവും മുന്നിൽ പോതിഞ്ഞ പൊതിയും
മുഖ്യമായ പുസ്തകം രണ്ടും കൂടെ കക്ഷത്തിങ്കൽ രണ്ടും കൂടെ കക്ഷത്തിങ്കൽ ഇടുക്കിക്കൊണ്ട് രണ്ടും കൂടെ കക്ഷത്തിങ്കൽ ഇടുക്കിക്കൊണ്ട് ഭദ്രമായ ഭസ്മവും ഭദ്രമായ ഭസ്മവും ധരിച്ചു നമസ്കാര ഗീണ ഭദ്രമായ ഭസ്മവും ധരിച്ചു നമസ്കാര ഗീണ ഭദ്രമായ ഭസ്മവും ധരിച്ചു നമസ്കാര ഗീണ തകതൈ തകതൈ മുദ്രയും മുഖരമായ മുദ്രയും മുഖരമായ പൊളിക്കൂടെയും മുദ്രയും മുഖരമായ പൊളിക്കൂടെയും മുദ്രയും മുഖരമായ പൊളിക്കൂടെയും രുദ്രാക്ഷമാലയും ഏന്തി രുദ്രാക്ഷമാലയും ഏന്തി നാമകീർത്തനവും ചെയ്തു രുദ്രാക്ഷമാലയും ഏന്തി നാമകീർത്തനവും ചെയ്തു രുദ്രാക്ഷമാലയും ഏന്തി നാമകീർത്തനവും ചെയ്തു തകതൈ 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 നമ്മുടെ നിങ്ങളുടെ നാട്ടുകാരനും കൂടെ ആയ ഞങ്ങളുടെ ഒരു പ്രതിനിധിയുണ്ട് ബിദിനം ദാസ്. ബിദിൻ ഇപ്പോ ഇങ്ങോട്ടേക്ക് വരും. ബിദിന് ഈ വള്ളവും വെള്ളവും ഒക്കെ നല്ല പരിചയമാണ്. അതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യം കൂടി. ഇപ്പോ ഈ പാട്ടൊക്കെ പുതിയ തലമുറയിലെ ആളുകളൊക്കെ അതേപോലെ പിന്തുടരുന്നുണ്ടോ? പുതിയ തലമുറ നമ്മുടെ ഈ വഞ്ചിപ്പാട്ട് രംഗത്തേക്ക് വളരെ കുറവാണ് വരുന്നത്. പിന്നെ വഞ്ചിപ്പാട്ട് എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ വിജയനേട്ടൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കൈനഗരിയുടെ നമ്മുടെ കുട്ടനാടിൻ്റെ കേരളത്തിൻ്റെ ഹൃദയതാളമാണ്. വെള്ളവും വള്ളവും വഞ്ചിയും വഞ്ചിപ്പാട്ടും ഇല്ലാത്ത ഒരു കുട്ടനാടിനെ പറ്റിയോ നമുക്ക് കൈനഗിരിയെ പറ്റിയോ ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെ ഇപ്പം ബിദിനാണ് ഞങ്ങളെ ഈ ഏഷ്യാനെറ്റിൻ്റെ ഈ ലോകപ്രശസ്തമായ നമ്മുടെ കോടികൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചത്.